മനസ്സ് നിങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉത്കണ്ഠ സൃഷ്ടിക്കുമായിരുന്നു. നിങ്ങളെല്ലാവരും ഈ ലളിതമായ സാധന ചെയ്താൽ മതി, വേറൊരു യോഗയും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമല്ലേ? നിങ്ങൾക്ക് കാണാം നിങ്ങളിലെ പകുതി ഉത്കണ്ഠ ഇല്ലാതാകുന്നത്. കാരണം പ്രാഥമികമായി നിങ്ങളുടെ സംഘടന നിങ്ങൾക്കുള്ളിൽ രണ്ട് തലങ്ങൾ ഉള്ളതിനാലാണ്. If your mind took instructions from you, would you create anxiety? No. നിങ്ങളുടെ മനസ്സ് നിങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഉത്കണ്ഠ സൃഷ്ടിക്കുമായിരുന്നു. ഇല്ല, അപ്പോൾ ഉത്തരങ്ങൾ മറ്റെങ്ങും തേടേണ്ടതില്ല. മറ്റെങ്ങും അത് നിങ്ങളുടെ സ്വന്തം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഘടനകൾ നിങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാത്തത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു. ഇത്തരം വലിയ വാക്കുകൾ എന്തു തന്നെയായാലും അത് പ്രത്യേകിച്ചും കാലിഫോർണിയയിൽ ഒഴുകി നടക്കുന്നുണ്ട്. സ്വയം സമർപ്പിക്കുന്നതിനെക്കുറിച്ച്, വിട്ടുകളയുന്നതിനെക്കുറിച്ച് ഒരാളിപ്പോലും ഇതൊന്നും ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. ഉണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്, അതിനെ വിട്ടുകളയാൻ ശ്രമിച്ചു നോക്കൂ. അത് പോകുമോ? സാധാരണ ഒരു പനി പോലും അങ്ങനെ വിട്ടുപോകില്ല. ആണോ അല്ലയോ? നിസ്സാരമായ ഒരു ജലദോഷം പോലും പോകില്ല. നിങ്ങൾ പോകാൻ പറഞ്ഞാൽ അത് പോകുമോ? അതുകൊണ്ട് സമർപ്പണത്തിൻ്റെ സാങ്കല്പികമായ തലത്തിലേക്കൊന്നും പോകാതിരിക്കാം. എല്ലാം ചുറ്റിക്കറങ്ങി നടക്കുന്ന വാക്കുകളാണ്. ആർക്കും അറിയില്ല എന്താണ് സമർപ്പണമെന്ന്. എന്തുകൊണ്ടെന്നാൽ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ അറിയുകയില്ല അത് സംഭവിച്ചു കഴിഞ്ഞുവെന്ന്. നിങ്ങൾക്ക് കഴിയില്ല ഞാൻ സമർപ്പിച്ചിരിക്കുക. അതെങ്ങനെയാണ് സാധിക്കുക? അതിനാൽ ആ വക കാര്യങ്ങൾ മാറ്റിവെക്കുക. അടിസ്ഥാനപരമായി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂസേഴ്സ് മാനുവൽ വായിച്ചിട്ടില്ല ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ. നാം ഇതിനെ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഈ രീതിയിലാണ് സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കൈ ഇതുപോലെ പിടിച്ചാൽ അത് ഒരു വിധത്തിൽ പ്രവർത്തിക്കും, ഇതുപോലെ ചെയ്താൽ അത് മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കും. അതൊരു അസാധാരണ പ്രക്രിയയാണ്. അത് ലളിതമായൊരു സംഗതിയായിരുന്നുവെങ്കിൽ നമുക്കിതിനൊരു ചുറ്റികയും കല്ലും ഉപയോഗിച്ച് അടിച്ച് രൂപപ്പെടുത്താമായിരുന്നു, ശരിയല്ലേ? അത് വളരെ സങ്കീർണമാണ്. അത് അത്ഭുതകരമായ വിധത്തിൽ സങ്കീർണമായ ഒരു യന്ത്രമാണ്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ അങ്ങനെ അതിനെ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ഒരാൾ ഒരു പ്രത്യേക തലത്തിലുള്ള ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് സ്വയം താളം തെറ്റും. ഇപ്പോൾ നിരവധി ഘടകങ്ങളുണ്ടായിരിക്കാം. പാരമ്പര്യ ഘടകങ്ങളുണ്ടാവാം, സാമൂഹ്യ ഘടകങ്ങളുണ്ടാകാം, വളർച്ചയുടെ പ്രശ്നങ്ങളുണ്ടാകാം. നിങ്ങൾക്കറിയാമല്ലോ പല കാര്യങ്ങൾ. പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണം ഇക്കാര്യങ്ങളിലൊന്നും ആരോപിക്കരുത്. പ്രധാന കാര്യം ഇത് മാത്രമാണ്: നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അത് മാത്രമാണ് നിങ്ങൾക്കുള്ള പ്രശ്നം, അല്ലേ? എൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്, എൻ്റെ മുത്തച്ഛൻ്റെ ജനിതകശാസ്ത്രം ശരിയല്ലാത്തതിനാൽ ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ ആരോപിക്കുന്ന നിമിഷം നിങ്ങൾ അവസാനിച്ചു. കാരണം നമുക്ക് ഇപ്പോൾ അവരെ ഒന്നും മാറ്റാൻ കഴിയില്ല, അല്ലേ? നിങ്ങൾക്കിപ്പോൾ മറ്റൊരു പിതാവിനെയോ മറ്റൊരു മുത്തച്ഛനെയോ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അത് അവസാനിച്ചു. എന്നാൽ നിങ്ങൾക്കിതിനെ രൂപാന്തരപ്പെടുത്താം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഉത്കണ്ഠ രോഗമുണ്ടെങ്കിൽ പോലും പ്രശ്നമേയല്ല. എന്നിട്ടും നിങ്ങളൊരു ക്യാരറ്റ് കഴിച്ചാൽ ക്യാരറ്റിനെ മനുഷ്യനാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ബുദ്ധി ഇവിടെയുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും ഒരു പുതിയ ശരീരം നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിർമ്മിക്കപ്പെടുന്നു, അങ്ങനെയല്ലേ? ഭാഗങ്ങളായി ഒരു പുതിയ മനുഷ്യജീവി നിർമ്മിക്കപ്പെടുന്നു എല്ലാ ദിവസവും. സൃഷ്ടിയുടെ ഉറവിടം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പുതിയ മനുഷ്യജീവി സ്ഥിരമായിട്ട് സൃഷ്ടിക്കപ്പെടുമ്പോൾ, നിങ്ങളതിൽ അല്പം ഉത്തരവാദിത്വം എടുത്താൽ പൂർണ്ണമായും പുതിയ ഒരു ശാരീരിക മാനസിക പ്രക്രിയ സൃഷ്ടിക്കാൻ കഴിയും. അല്പകാലം മുമ്പ് സംഭവിച്ചതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ടിബറ്റിൽ ട്രെക്ക് ചെയ്യുകയായിരുന്നു. ഞാനൊരു ടെൻറ്റിലായിരുന്നു, അല്പം ജോലി ചെയ്യുകയായിരുന്നു. എന്നിട്ട് മറ്റൊരാൾ ഒരു ആപ്പിൾ മുറിക്കുന്നു. നിങ്ങൾക്ക് ഇക്കാലത്തെ പോസ്ലിൻ കത്തികളെക്കുറിച്ച് അറിയാമല്ലോ. അവിടെ അടുത്തുണ്ടായിരുന്ന മറ്റൊരാൾ ഇയാളോട് പറഞ്ഞു, ഇത് വളരെ മൂർച്ചയുള്ള കത്തിയാണ്, സൂക്ഷിക്കുക. അതെന്നെ അല്പം അസ്വസ്ഥതപ്പെടുത്തി. ഞാനിതുപോലെ നോക്കി. അയാളൊരു വളർച്ചയെത്തിയ മനുഷ്യനാണ്. അയാളൊരു കുട്ടിയായിരുന്നുവെങ്കിൽ അവനെങ്ങനെ കത്തി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യൻ.
കത്തിയാണെങ്കിൽ മൂർച്ചയേറിയതും. മൂർച്ചയല്ലെങ്കിൽ നിങ്ങൾ അതിനെ കത്തി എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ഞാനത് അവഗണിച്ച് ജോലി തുടർന്നു. അടുത്ത 2 മിനിറ്റിനുള്ളിൽ ആ സ്ത്രീ വീണ്ടും പറഞ്ഞു, മൂർച്ചയുള്ള കത്തിയാണ്, സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞു, എന്താണ്, അയാളൊരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യനാണ്, അയാളെ വെറുതെ വിടുക. അയക്കറി എങ്ങനെ ഉപയോഗിക്കണമെന്ന്, നിസാര കത്തി ഉപയോഗിക്കാൻ അയാൾക്കറിയില്ലേ? ഇത് ഒരു ഭൂമി ഒഴിക്കാനുള്ള യന്ത്രമോ സ്പേസ് ഷിപ്പോ അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നറിയാത്ത എന്തെങ്കിലും ഒന്നുമല്ല, ഇതൊരു കത്തിയാണ്. അവർ പറഞ്ഞു, അല്ല സദ്ഗുരു, ഇത് വളരെ മൂർച്ചയുള്ള ഒരു കത്തിയാണ്. ശരി, ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് തുടർന്നു. അടുത്ത 2 മിനിറ്റിനുള്ളിൽ അവർ അയാളോട് പതുക്കെ പറഞ്ഞു, ദയവായി സൂക്ഷിക്കണേ, വളരെ മൂർച്ചയുള്ളതാണ്. അടുത്ത 2 മിനിറ്റിനുള്ളിൽ അയാളുടെ വിരൽ മുറിഞ്ഞു. അപ്പോൾ ഞാൻ പിന്മാറി. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ സംഭവിക്കുന്നത് ഇതാണ്. നിങ്ങൾക്കൊരു ബുദ്ധിയുണ്ട്, പക്ഷേ അതിന് സ്ഥിരമായ ഒരു നിലപാടില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ മൂർച്ചയേറിയ ഒരു കത്തിയുണ്ട്. ക്ഷമിക്കണം, വളരെ മൂർച്ചയേറിയ ഒരു കത്തി. വളരെ മൂർച്ചയുള്ള ഒരു കത്തി നിങ്ങളുടെ കയ്യിൽ, പക്ഷേ നിങ്ങളുടെ കൈ ദൃഢമല്ല. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ സ്വന്തം മനസ്സാണ് ഈ വേദനയ്ക്ക് മുഴുവൻ കാരണം. ആണോ അല്ലയോ? അപ്പോൾ നിങ്ങൾക്കൊരു മൂർച്ചയുള്ള കത്തിയുണ്ട്. അതിന് മൂർച്ച കൂടുന്തോറും നിങ്ങൾക്ക് കൂടുതൽ മുറിവേൽക്കുന്നു. അപ്പോൾ നമ്മൾ കത്തിയുടെ മൂർച്ച കളയേണ്ടതില്ല. നമുക്ക് ദൃഢമായ ഒരു കൈ ഉണ്ടായാൽ മതി, ശരിയല്ലേ? അതിനുവേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആളുകൾ കത്തിയുടെ മൂർച്ച കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മയക്കുമരുന്നുകളും മറ്റു മണ്ടത്തരങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കത്തിയുടെ മൂർച്ച കളയുകയാണ്. കത്തിയുടെ മൂർച്ച കളയാൽ പരിഹാരമല്ല. കാരണം, നിങ്ങൾ ആര് എന്നതിൻ്റെ സാധ്യതകൾ ചുരുക്കിയാൽ എല്ലാം ശരിയാകും. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ പകുതി നീക്കം ചെയ്താൽ വളരെ സമാധാനത്തിലാവും. കാരണം, തലച്ചോറിൻ്റെ കുറച്ച് ഭാഗം ഉത്കണ്ഠയുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും മസ്തിഷ്കത്തിൻ്റെ പകുതി നീക്കം ചെയ്താൽ നിങ്ങൾ പൂർണ്ണമായി സമാധാനത്തിലാകും. ഒരുപക്ഷെ നിങ്ങൾ സന്തോഷവാൻ പോലും ആയേക്കാം. ഒന്നും നിങ്ങളെ ബാധിക്കില്ല, ഒരു കുഴപ്പവുമില്ല, ശരിയാണോ? പക്ഷെ നമ്മൾ അന്വേഷിക്കുന്നത് അതല്ല. മനുഷ്യൻ അന്വേഷിക്കുന്നത് ഏത് വിധേനയും എങ്ങനെ പരിധിയില്ലാത്തവരായി മാറാനാവുമെന്നാണ്. അത് സംഭവിക്കണമെങ്കിൽ നിങ്ങളൊരു സ്ഥിരതയുള്ള നിലപാട് സൃഷ്ടിക്കേണ്ടതുണ്ട്. കത്തിയെടുത്ത് മാറ്റേണ്ടതില്ല, കത്തി മൂർച്ചയില്ലാതാക്കേണ്ടതുമില്ല. കൈ ദൃഢമാക്കണം എന്നത് മാത്രമാണ് ആവശ്യം, അല്ലേ? ഒരു പ്രക്രിയയും ചെയ്യേണ്ടതില്ല. ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ യോഗ എന്നാൽ അർത്ഥമാക്കുന്നത്, ഞാൻ യോഗ എന്ന് പറയുമ്പോൾ അരുത്, കാലിഫോർണിയയിലായതുകൊണ്ട് പറയുകയാണ്, അസാധ്യമായ ശരീരഭാവങ്ങളൊന്നും സങ്കല്പിക്കരുത്. യോഗ എന്നാൽ ആസനമെന്നല്ല, യോഗ എന്നാൽ ഐക്യമെന്നാണ്. ശരി, യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടിച്ചേരലാണ്. ഇത് ഐക്യത്തിൻ്റെ ആദ്യ രൂപമാണ്. നിങ്ങളുടെ ഇടതും വലതും, ഇതിനെ യോഗയിൽ ഈഡ പിങ്കള എന്നും വിളിക്കുന്നു. നിങ്ങളിലെ പൗരുഷവും സ്ത്രൈണതയും അവയെ ശരിയായി കൂട്ടിച്ചേർക്കൂ. ഈ ലളിതമായ സാധന ചെയ്യൂ നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് മറ്റൊരു യോഗയും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാമല്ലേ. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അത് സൂര്യൻ ഉദിക്കുന്നതാകാം. സൂര്യൻ ഉദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഗ്രഹത്തിൽ ഉണ്ടാകുമായിരുന്നില്ല, അല്ലേ? സൂര്യൻ ഉദിക്കുന്നത് കൊണ്ട് മാത്രമാണ് ജീവന്റെ ഇളം ചൂട് നിങ്ങളിൽ പ്രവഹിക്കുന്നത്. മരങ്ങൾ ഓക്സിജൻ ഉച്ഛ്വസിക്കാതിരുന്നെങ്കിൽ, നിങ്ങൾ അവയ്ക്ക് വേണ്ടി കാർബൺ ഡയോക്സൈഡ് ഉച്ഛ്വസിക്കാതിരുന്നുവെങ്കിൽ, ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജീവനോട് ഉണ്ടാകുമായിരുന്നില്ല, ശരിയല്ലേ? സൂര്യൻ, നിങ്ങൾ നടക്കുന്ന ഭൂമി, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, ചുറ്റുമുള്ള ആളുകൾ, എന്തായാലും ആരെ തിരഞ്ഞെടുത്താലും ഇത് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ഇടതും വലതും കൃത്യമായി ചേർത്ത് വയ്ക്കൂ. കൃത്യമായി, ഇങ്ങനെയല്ല ഇങ്ങനെയുമല്ല, കൃത്യമായി. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ള എന്തിലേക്കെങ്കിലും ഒന്ന് നോക്കൂ. അത് സൂര്യനാകാം, ആകാശമാകാം, മേഘങ്ങളാകാം, മരങ്ങളാകാം, ഒരു വ്യക്തിയോ കുട്ടിയോ ഒരു മൃഗമോ എന്നത് വിഷയമേ അല്ല. എന്തായാലും കൈകൾ ചേർത്ത് വെച്ച് അതിനെ നോക്കൂ 10-12 മിനിറ്റുകൾ തുടർച്ചയായി. നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഉത്കണ്ഠയുടെ പകുതി അടങ്ങാൻ തുടങ്ങുന്നത്. കാരണം, പ്രാഥമികമായി നിങ്ങളുടെ സംഘടനം നിങ്ങൾക്കുള്ളിൽ 2 തലങ്ങൾ ഉള്ളതിനാലാണ്. ഇതിൻ്റെ വിശദമായ ഒരു വിശദീകരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. എന്തുകൊണ്ടെന്നാൽ യോഗയുടെ ശരീരശാസ്ത്രം ഇതിലേക്ക് വിശദമായി പോകുന്നുണ്ട്. അതിനെ ലളിതമായി ആവിഷ്കരിച്ചാൽ ആധുനിക വൈദ്യശാസ്ത്രം പോലും നിങ്ങളോട് പറയുന്നുണ്ട് വലതു മസ്തിഷ്കവും ഇടതു മസ്തിഷ്കവും ഉണ്ടെന്ന്. ഈ 2 കാര്യങ്ങളെയും കൂട്ടിച്ചേർക്കൂ.
നിങ്ങൾക്ക് പ്രധാനമായി എന്തിനോടെങ്കിലും അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നോക്കൂ. അത് നിങ്ങളുടെ ഭാര്യയാകാം, നിങ്ങളുടെ ഭർത്താവാകാം, നിങ്ങളുടെ കുട്ടിയാകാം, ഒരു മരം, ഒരു നായ, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, എന്തുതന്നെയായാലും അവരോരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിന് നിർണായകമാണ്, അങ്ങനെയല്ലേ? അതെ. നിങ്ങൾക്ക് ബന്ധമുണ്ടാക്കാൻ കഴിയുന്ന എന്തിനോടും ഈ രണ്ടിനെയും പരസ്പരം കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഉളവാക്കാനാവുന്ന അങ്ങേയറ്റത്തെ പ്രസന്നതയോടെ നോക്കുക. അവർ നിങ്ങൾക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിരവധി കാര്യങ്ങൾ മാറും. ഇതാണ് യോഗയുടെ ആദ്യ രൂപം. ഞാനിത് ചെയ്താൽ അത് ബുദ്ധിമുട്ടാവും. നമസ്കാരം പറയുന്നതിന് പല വഴികളുണ്ട്. ഇതുപോലെ, ഇതുപോലെ, ഇതുപോലെ. ഇതാണ് ഏറ്റവും ലളിതമായത്. ഇവിടെ തുടങ്ങാം. ഓക്കേ.